2021 UPSC വഴി അഡ്വൈസ് മെമ്മോ കൊടുത്തിരിക്കുന്നത് 4200 പേർക്കാണ്. 2021 ഓഗസ്റ്റിൽ മാത്രം കേരള PSC അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുള്ളത് 4122 പേർക്കാണ് ഒറ്റ മാസം. ഇതാണ് കേരളത്തിൽ PSC 4 എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. ഗുജറാത്തിൽ 2021 PSC വഴി, അവിടുത്തെ PSC വഴി നടത്തിയുള്ള നിയമനം 628 പശ്ചിമ ബംഗാളിൽ 937 കുറച്ചുയർന്നത് രാജസ്ഥാനാണ് 8000. നമ്മുടെ 2016 മുതൽ 2022 വരെയുള്ള 6 വർഷം എടുക്കുകയാണെങ്കിൽ 200000 ശരാശരി 33000 പേരെയാണ് സിവിൽ സർവീസിലേക്ക് പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത്. ഗുജറാത്തിലെ 636 അല്ലെങ്കിൽ 937 ബംഗാളിന്റെയും എത്രയോ അധികം. നമ്മളൊക്കെ എത്ര ജനസംഖ്യയുണ്ട്, നമ്മളെപ്പോഴും പറയുന്നു കേരളം ചെറിയ കേരളമാണ്, നമ്മൾ ചെറുതൊന്നല്ല, നമ്മൾ വലിയ കേരളമാണ്. ഭൂമിശാസ്ത്രമായിട്ട് നമ്മൾ ഇത്രയും ചെറുതുള്ളൂ, ബാക്കി എല്ലാത്തിനും നമുക്ക് ഇത്രയും വലിപ്പമുണ്ട്, ജനസംഖ്യയിൽ ചെറുതാണെന്ന് പറയാം. അപ്പൊ ഇത്രയും ജനസംഖ്യയ്ക്ക് വേണ്ടി വരുന്ന സേവനങ്ങളാണ് വിവിധ മേഖലകളിൽ. അതിനുവേണ്ടിയാണ് ഒരു വർഷം ശരാശരി 33000 പേരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനേക്കാൾ എത്രയോ അധികം ജനസംഖ്യയുള്ള പശ്ചിമ ബംഗാളിൽ, ഗുജറാത്തിൽ 900, 628 937 ഒക്കെ ഉള്ളപ്പോഴാണ് കേരളത്തിൽ ഇതെന്ന് കാണണം. ഇതാണ് ബദലിന്റെ ഒരു ഭാഗം. ഈ വസ്തുതകൾ പൊതുബോധത്തിലേക്ക് വരില്ല. പൊതുബോധത്തിൽ നമ്മളാണെങ്കിൽ ഇന്ത്യയിൽ PSC വഴി നിയമനം നടത്താത്ത റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് മാധ്യമ നിർമ്മിത പൊതുബോധം ചോദിച്ചാൽ കേരളം എന്ന് കുട്ടികൾ പറയും. നേരത്തെ പറഞ്ഞ 626 ഗുജറാത്ത് 937 ബംഗാൾ ഒന്നും മനസ്സിലേക്ക് വരില്ല. സിവിൽ സർവീസിനുള്ള സമീപനം ഇതാണ്.